भगवानी गुरुवायूरप्पा ई वार्त कंडो चौद्यो एन्नोडो अदो गुरुवायूरप्पा कुरुपी पत्रत्तिलोट्टु नोक्के रूप 5000 आ सम्मानम सम्मानमाणो एंगिल अत वाईक्केंडवने नेरत्ते निश्चयिच्चु काणु आ कुरुपी पत्रत्तिलोट्टु नोक्के 5000 रूप सम्मानम ഒരു കൊലപ്പുള്ളിയായ ഡോക്ടർ രാജേന്ദ്രനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യാൻ വേണ്ട വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നയാളിന് 5000 രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് ഗവൺമെന്റിൽ നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറയുന്നു ഫോട്ടോയും ഗവൺമെന്റിന്റെ ഫോട്ടോയാണോ അല്ലോ കുഞ്ഞേക്കുപ്പേ കൊലപ്പുള്ളിയുടെ ഫോട്ടോ ഡോക്ടർ രാജേന്ദ്രന്റെ ഫോട്ടോ ഇതാ നോക്ക് പണിക്കരുടെ മുമ്പിൽ വന്നൊന്ന് നിന്നു കൊടുക്ക് ഒരു 5000 രൂപ കിട്ടി പണിക്കരൊന്ന് രക്ഷപ്പെട്ടോട്ടെ മരിച്ചവനോ പോയി കൊന്നവനും പോക്ക അപ്പൊ പിന്നെ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഈ 5000 രൂപ എനിക്കിങ്ങോട്ട് കിട്ടിയാൽ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് പെണ്ണ് കെട്ടാമായിരുന്നു ഇത് കെട്ടാത്തതൊന്നും പണിക്കർക്ക് വേണ്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ തപസിരിക്കുകയാണെന്ന് ആണോ ഉറപ്പേ താവളം തിരക്കി നോക്കാം എന്നെ പോലെ ഒന്നിനെ കെട്ടിയിട്ട് മറ്റൊന്നിനെ പൊറപ്പിക്കുന്നല്ല ഞാൻ എനിക്കിപ്പോഴും നല്ല ഡിമാൻഡാ എന്ന് വെച്ചാൽ ഞാൻ ഫ്രഷാ ആ കുന്തവ വണ്ടി വരുന്നു നടക്ക് എന്താ സാർ ഈ സ്ത്രീ ടിക്കറ്റ് എടുത്തില്ല ഇവരെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് കൊണ്ടുപോയിക്കോളൂ കണ്ടിട്ട് വിദ്യാഭ്യാസം ഉള്ളത് പോലെയൊക്കെ തോന്നല്ലോ ഈ തീവണ്ടി എന്ന് പറയുന്നതേ ധർമ്മവണ്ടിയൊന്നും അല്ല ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് യാത്ര ചെയ്തത് ട്രെയിനിൽ വെച്ച് എന്റെ പെട്ടിയും ബാഗും ഒക്കെ മോഷണം പോയി ഇതിവിടെ സാധാരണ കേൾക്കാറുള്ള പഴഞ്ചൻ പാട്ടാ പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പാട സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലാ മകളുടെ കുട്ടിക്ക് സുഖമില്ല തിരിച്ചു വരുമ്പോ കാണാം അതുവരെ മുറിയിൽ നിന്ന് വിശ്രമിക്കും പണിക്കര് പോയി സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചുണ്ട് ഞാൻ വിട്ടിക്കാം അത് വേണ്ട ഒരുമിച്ച് പോയാ മതി ഒരുമിച്ച് പോയാ പുള്ളി കടന്നു കളഞ്ഞാലോ മാത്രവുമല്ല എവിടുന്ന് വരുന്നു എന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ അതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ മതി വരണം നിങ്ങൾ രണ്ടുപേരും പോയാൽ നിങ്ങൾ ഒത്തുകരിക്കണം എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയവുമില്ല ഓഹോ അതുകൊണ്ട് ഇപ്പൊ കുറുപ്പിനെ കാവൽ വേണമെന്നായിരിക്കും പോലീസ് കാവൽ വേണമെങ്കിലേ നേരത്തെ പടിയെത്തി രസീത് വാങ്ങിക്കണം കള്ളവണ്ടി കയറി വന്നതും പോരാ ഇപ്പൊ പോലീസ് കാവൽ വേണമെന്നോ പറയോടെ ഇരിക്കും നല്ല ഉച്ചയാ വട്ടായിപ്പോയി ഒരുത്തനെ പ്രേമിച്ചതിന് കിട്ടിയ സമ്മാനം എന്നെ വല്ല ഉപദ്രവം ചെയ്യുമെന്നാണ് എനിക്ക് പേടി ഒരു കാര്യം ചെയ്യണിക്കണേ ഇനി സ്റ്റേഷൻ മാസ്റ്റർ വരാൻ കാത്തിരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല
പണിക്കിന് പുള്ളിയുമായിട്ട് നേരെ വീട്ടിലോട്ടേല്ലേ. ഞാനിവിടെ ഇരുന്നോളാം. ശരിയാ കുറുപ്പേ, മാഷ വീട്ടിൽ കൊണ്ട് ആക്കിയേക്കാം. എന്താ പണിക്കുന്നത്? കഴിഞ്ഞ വണ്ടിക്ക് ടിക്കറ്റ് ഇല്ലാതെ വന്ന ഒരു യാത്രക്കാരിയാണ്. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാ? സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയ പോരായിരുന്നു. ഈ കുഞ്ഞിന്റെ സ്ത്രീ പണിക്കര് കണ്ടില്ലേ? അവിടെ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ് സർ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. ശരി, ഈ വരാന്തയിൽ ഇരുന്നോളൂ. ഡോക്ടർ ഒന്നുമില്ലേ സർ? എല്ലാം കഷ്ടകാലമെന്ന് പറഞ്ഞാൽ മതിയല്ലോ പണിക്കര്. ഈ നാട്ടിൽ ആകെ ഒരു ഡോക്ടറാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇന്നാണ് ഭാര്യ വീട്ടിൽ വിരുന്ന് പോകാൻ തോന്നിയത്. ഇനി നാളെ വരൂ. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സർ? ആര് സഹായിച്ചിട്ടും ഒരു കാര്യവുമില്ല. ദൈവം സഹായിക്കണം. ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ സർ. നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ. എന്താ പണിക്കരെ, കക്ഷി ഏൽപ്പിച്ചു? ആ ഏൽപ്പിച്ച കാര്യമൊന്നും പറയണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ നേരെ ഇങ്ങോട്ടൊരു ചാട്ടം. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിന്റെ സ്ഥിതി അങ്ങനെ. കുഞ്ഞൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല. ഇന്നത്തരം കഴിയുന്ന കാര്യം സംശയമാണ്. ഡോക്ടർ വന്നില്ലേ? അതിന് പുള്ളിക്കാൻ സ്ഥലത്തുണ്ടായിട്ട് വേണ്ടേ? ഭാര്യ വിട്ട് തിരിഞ്ഞു പോയിരിക്കുക. നാളെ എപ്പോഴെങ്കിലും വന്നെങ്കിലായി. അതുവരെ കുഞ്ഞ് ജീവനോടെ കാണുമോ എന്തോ? അങ്ങനൊന്നും പറയാതെ പണിക്കരെ. നമ്മളുടെ മാസ്റ്ററുടെ മകളുടെ കുഞ്ഞല്ലേ? ആ എന്ന് വെച്ചാൽ ഉള്ളതുപോലെ പറയണ്ടേ? ആ ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു പോയെന്നെ. സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിന് സുഖമില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പറഞ്ഞു. ഉടനെ ഇങ്ങോട്ട് പോന്നു. അങ്ങാൻ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പത്രത്തിൽ ചില വാർത്തകളൊക്കെ. അതെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. കടലാസും പേനയും എടുക്കും. ടാബ്ലറ്റ് ഓരോന്ന് വീതം 2 മണിക്കൂർ ഇവിടെ വിട്ടു കൊടുക്കണം. പേടിക്കാനൊന്നുമില്ല. മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ആരാ ഉള്ളത്? വേറെ ആരെ വിട്ടാലും പറ്റില്ല. ഞാൻ സൈക്കിളിൽ പോയി വേഗം വാങ്ങിച്ചുകൊണ്ടുവരാം. ശരി, എന്നാൽ പോയിട്ട് വേഗം വരും. അതുവരെ കുഞ്ഞിന്റെ അടുത്ത് ഞാനുണ്ടാവും. അല്പം ചൂടുവെള്ളം കിട്ടിയാൽ തിരക്കിടില്ലായിരുന്നു. ഞാൻ ഏർപ്പെടുകയാണ്. ഒരല്പം വെള്ളം ചൂടാക്കി കൊടുക്കാം. ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നോണ്ടാണ്. അതിനെന്താ ഞാൻ ചൂടാക്കി കൊടുക്കാമല്ലോ. അതാണ് അടുക്കള. സമയമില്ല. എല്ലാം അത്ഭുതമായിരിക്കുന്നു. മരുന്ന് കിട്ടി? കിട്ടി ഡോക്ടർ. സന്ധ്യ അവളൊരുത്തിനെ വിശ്വസിച്ചു, അവൻ ചതിച്ചിട്ട് പോയി.
അതോടെ എന്റെ മകൾക്ക് ഭ്രാന്തമായി. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾ സ്റ്റേഷനിലേക്ക് ഓടി. എന്നെങ്കിലും അവൻ തിരിച്ചു വരുമെന്നാണ് അവരുടെ വിശ്വാസം. ആയിരിക്കുന്നതാണ് അവന്റെ ഫോട്ടോ. ഓഹോ, ഇവനാണോ? എന്താ ഡോക്ടർ, ഡോക്ടർ ഇവനെ അറിയുമോ? അറിയാം, നല്ലതുപോലെ അറിയാം. എങ്കിൽ ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവിടെ വരെ ഒന്ന് പറഞ്ഞു വിടണം. അവനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ മകളുടെ പ്രാന്ത് മാറും. ഇല്ല മാസ്റ്റർ, ഇനി ഇവനെ ഒരിക്കലും കാണാൻ പറ്റൂല. ഇവൻ ഇനി വരില്ല, ഇവൻ മരിച്ചുപോയി. ഡോക്ടർ!